ഹൃദയം കാരണമില്ലാതെ വെമ്പുകയായി. നിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തുവാൻ എന്റെ രാജ്യം നിന്റെയാവണം, എന്റെ ലോകം നീയുള്ളതാവണം, അല്ലെങ്കിൽ ഞാനൊരു മരപ്പാവയായിരിക്കും. മാധവിക്കുട്ടി. പ്രണയത്തിന്റെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധവിക്കുട്ടിയുടെ പ്രണയശകലങ്ങൾ കോർത്തിണക്കിയ പുസ്തകമാണ് പ്രണയകാലത്തിന്റെ ആൽബം. മാധവിക്കുട്ടിയുടെ സ്വകാര്യ ശേഖരത്തിൽ നിന്ന് ചേർത്തിട്ടുള്ള അനേകം ചിത്രങ്ങൾ കൂടെ ഉൾപ്പെടുന്ന പുസ്തകമായതിനാൽ വായനക്കാർക്ക് പ്രണയകാലത്തിന്റെ ആൽബം മറ്റൊരു അനുഭൂതിയാകും നൽകുക. പുസ്തകത്തിനൊടുവിൽ ചേർത്തിരിക്കുന്ന അർഷാദ് ബത്തേരിയും മാധവിക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം ശരിക്കും മാധവിക്കുട്ടിയുടെ തുറന്നെഴുത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന സമൂഹത്തിന് നേരെ ചുഴറ്റുന്ന ഒരു വാൾ തന്നെയാണ്. മലയാളിക്ക് ഇതുവരെ രതിമൂർച്ച അനുഭവപ്പെട്ടിട്ടുണ്ടാകില്ല എന്ന് തുടങ്ങുന്ന മാധവിക്കുട്ടിയുടെ സംഭാഷണം മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തിന് നേരെ തൊടുത്തിരിക്കുന്ന പരിഹാസമായി തീരുന്നത് ഇവരൊക്കെ വിവാഹം കഴിക്കുന്നില്ലേ, കുട്ടികൾ ഉണ്ടാവുന്നില്ലേ, അതോ വിവാഹം കഴിച്ച് ആഹാരം മാത്രം കഴിച്ച് മുറിയിൽ പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കാതെ കിടക്കുകയാണോ എന്ന വാചകത്തോടെയാണ്. സംഭാഷണത്തിനിടയിൽ പിന്നെയും രതിയും സ്നേഹവും കാമവും പ്രണയവും ഒക്കെ വന്നു പോകുന്നുണ്ട്. ഞാൻ നനഞ്ഞ കണ്ണുകളോടെ എത്രയെത്ര വർഷങ്ങൾ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ പുരുഷന്റെ വാഗ്ദാനങ്ങൾ ജലരേഖകൾ മാത്രമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് സ്നേഹത്തിന്റെ സ്വർഗവാതിലുകളിൽ പറഞ്ഞിരിക്കുന്ന എഴുത്തുകാരി മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ശക്തനായ പുരുഷന് തന്റെ സ്നേഹം മാരകമായ അളവിൽ പ്രദാനം ചെയ്യുവാൻ കെൽപ്പുണ്ടായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിഷാംശമല്ലേ വാർദ്ധക്യത്തിലും രാധയെ ധൂളി ഉയർത്തുന്ന പാതയിൽ ദൂരേക്ക് കണ്ണും നട്ട് സന്ധ്യാസമയത്ത് നിർത്തിയത്. ഒറ്റയടി പാതയിൽ മാധവിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുന്നത് പോലെ മരിച്ചവരെയും എനിക്ക് സ്നേഹിക്കുവാൻ അറിയാം. ശരീരമില്ലാത്തവരെ സ്നേഹിക്കുന്നതിൽ ഒരു പ്രത്യേക ലഹരിയുണ്ട്. ശരീരം അതിൻ്റെതായ പരിമിതി സ്നേഹത്തിന് നൽകുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്കും പ്രണയത്തിന്റെ വിവിധങ്ങളായ മുഖങ്ങളിലേക്കും പ്രണയാഗ്നിയിൽ എരിഞ്ഞ് തീരപ്പെടേണ്ടതായി വന്നിട്ടുള്ള മനുഷ്യരിലേക്കും നീളുന്ന പല കഥകളിലായി പറഞ്ഞു പോയിട്ടുള്ള വരികളുടെ ആകെത്തുകയാണ് പ്രണയകാലത്തിന്റെ ആൽബം. സ്വന്തമായാൽ മാത്രമേ സ്നേഹിക്കപ്പെടൂവെന്ന ചിന്തയെ വിചിത്രമെന്ന് കൽപ്പിക്കുന്ന, സ്നേഹം തപസ്സാണെന്നും ഭ്രാന്താണെന്നും കരുതുന്ന, സ്നേഹത്തെ മതമായി കരുതുന്ന, മറ്റൊരു വികാരത്തെയും തൊട്ടൊരുമിക്കൊണ്ടല്ലാതെ നിലനിൽക്കുന്ന സ്നേഹത്തെ കുറിച്ച് പറയുന്ന പ്രണയകാലത്തിന്റെ ആൽബം പിന്നെയും പിന്നെയും തുറക്കാൻ കൊതിപ്പിക്കുന്ന ആൽബമായി വായനയ്ക്കൊടുവിൽ തോന്നുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. SRP ബുക്ക് സെല്ലർ എന്ന ഓൺലൈൻ സൈറ്റിൽ നിന്ന് ലഭിച്ച പുസ്തകമാണ് പ്രണയകാലത്തിന്റെ ആൽബം. ഒലിവ് ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 184 പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത്. 300 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ദിവസം മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.